Palakkad RSS Nethavu Sreenivasan Kolapathakathil, Randu Per Koodi Pidiyilayittundu. Sreenivasane Vetti Aaladakkam, Randu Per Koodiyanu Pidiyilayittullathu Ennathanu Soochana Vishamshakam Nalkanayi Sharath Nelliyadi Chernundu. Sharath, good morning. Ee Sreenivasan Vadakesumayi Bandhappetta Niravadhi Per Ithinodakam Pidikoodiyittundengilum Krithyathil Neritt Pankedutha Aalkkare Pidikoodanulla Prathikale Pidikoodanulla Shramamayirunnu Police Bhagathum Undayittullathu. Ippol Pidikoodiya Ee Randu Perkku Kolapathakavumayi Bandhappetta Ethu Tarathilulla Bandham Undennanu Annveshana Sangham Parayunnathu. Enginanu Ivar Pidiyilayathu? Good morning, Gina. അതായത് രണ്ട് പേരെ കൂടിയാണ് ശ്രീനിവാസൻ വധക്കേസിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ രണ്ടാളിൽ ഒരാൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ്. അതായത് ശ്രീനിവാസനെ വെട്ടിയ ഒരാൾ ആളുകളിലുള്ള ഒരാളാണ് ഇപ്പോൾ പിടികൂടിയ ഒരാളുള്ളത്. മറ്റൊരാൾ എന്ന് പറയുന്നത് ഇവർ വാഹനം ഓടിച്ചെത്തി, അതായത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇവരെത്തിയ വാഹനം ഓടിച്ചിരുന്ന ഒരാളാണ് എന്നാണ് സംശയിക്കുന്നത്. ഈ രണ്ടു പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ ഇത് ഇവരുടെ ഇവരെ തന്നെയാണെന്ന് വ്യക്തമായ ശേഷമായിരിക്കും, കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ശ്രീനിവാസൻ വധക്കേസിൽ കൃത്യത്തിൽ പങ്കെടുത്ത രണ്ടാളെ ഇപ്പോൾ മൂന്നാമത്തെ ആളാണ്. അതായത് നേരത്തെ തന്നെ ഒരാളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ മൂന്നാമത്തെ ആളെയാണ് ഇപ്പോൾ കൃത്യത്തിൽ പങ്കെടുത്തത്. അതായത് കൊലപ്പെടുത്താൻ എത്തിയതും ഒപ്പം മൂന്നുപേരായിരുന്നു വാഹനത്തിൽ നിന്നിറങ്ങി ശ്രീനിവാസിൻ്റെ കടയിലേക്ക് ചെന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മൂന്ന് പേർ വാഹനം ഓടിക്കാൻ വേണ്ടി വന്ന് പുറത്ത് കാത്തു നിൽക്കുകയും ചെയ്തു. ആ രീതിയിലുള്ള കൃത്യത്തിൽ പങ്കെടുത്ത മൂന്ന് പേരെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇനി മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ആറ് പേരാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ മൂന്ന് പേർ നേരെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് ഇത്തരത്തിൽ ശ്രീനിവാസിൻ്റെ ഷോപ്പിലേക്ക് കയറുകയും തുറന്നു വെട്ടുകയും ചെയ്തു. മൂന്ന് പേർ ഇവരെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ വേണ്ടി സഹായിച്ചു, അതായത് വാഹനം ഓടിച്ച് ഇവിടെ എത്തുകയും തുടർന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. ആ രീതിയിൽ ഇവരെയൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പാലക്കാട് BJP ഓഫീസിൻ്റെ മുമ്പിലൂടെ ഇവർ പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവർ പുഴ പല വഴികളിൽ നിന്നുള്ള CCTV കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങളിലും പ്രതികളെയൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. നിലവിൽ ഈ മൂന്ന് പ്രതികൾ ഇപ്പോൾ ഈ ഒരു കൃത്യത്തിൽ പങ്കെടുത്ത മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായ സ്ഥിതിക്ക് ഇനി മൂന്ന് പേരെ കൂടി കണ്ടെത്താനുണ്ട്. ആ മൂന്ന് പേരെയും വൈകാതെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നമുക്കറിയാം ശ്രീനിവാസൻ വധക്കേസിൽ നിലവിൽ 11 പേർ ഇതുവരെ 13 പേർ ഇതുവരെ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഗൂഢാലോചനയിലും ഒപ്പം ഇവരെ സഹായിച്ചവരുമൊക്കെ ആയിട്ട് 13 പേർ പിടിയിലായിട്ടുണ്ട്. നേരത്തെ 11 ആളുകളായിരുന്നു പിടിയിലായത്. ഇന്നിപ്പോൾ രണ്ട് പേരെ കൂടി പിടിയിലായ സ്ഥിതിക്ക് 13 പേർ ഇതുവരെ പോലീസിൻ്റെ പിടിയിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 9 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് നടപടികളും വൈകാതെ തന്നെ ഉണ്ടാകും. ഒപ്പം പിടി ഒളിവിലുള്ള പ്രതികളെയും വൈകാതെ തന്നെ കണ്ടെത്താനുള്ള നടപടികളും പോലീസ് നടത്തും. മറ്റൊന്ന് STPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിൻ്റെ വധക്കേസിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും എന്നുള്ളതാണ്. മൂന്ന് പ്രതികളാണ് കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മൂന്ന് പേരെയും വൈകാതെ തന്നെ പോലീസിന് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. ഇവരുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇവർ മൂന്ന് പേരാണ് കൃത്യത്തിൽ പങ്കെടുത്തതും ഗൂഢാലോചന ചെയ്തതുമെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരെയും കേസിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മൂന്ന് പേർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇവരുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. ഒപ്പം കസ്റ്റഡി അപേക്ഷയും നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാലക്കാട് ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ട് DYSP മാരുടെ നേതൃത്വത്തിലാണ് രണ്ട് കൊലപാതകങ്ങളും അന്വേഷിക്കുന്നത്. ഇതിപ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഒപ്പം തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലയിൽ കനത്ത സുരക്ഷ തുടരുകയാണ്. പോലീസിനെ കൂടുതൽ വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുരക്ഷാ നടപടികൾ പുരോഗമിക്കുന്നത്. രാത്രികാലങ്ങൾക്ക് തന്നെ ശക്തമായ പരിശോധനയുണ്ട്. പാലക്കാട് നഗരത്തിലെ മേലാമുറിയിലും ഒപ്പം സുബൈർ കൊല്ലപ്പെട്ട സ്ഥലത്തും അവിടെയും ഏലപ്പുള്ളിയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ വിന്യസിപ്പിച്ച് തന്നെയാണ് സുരക്ഷ നിലനിൽക്കുന്നത്. നിലവിൽ നിരോധനാജ്ഞ ഈ മാസം 24 വരെ നിരോധനാജ്ഞ വീണ്ടും തുടരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 20 വരെയായിരുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അത് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ജില്ലയിൽ നിരോധനാജ്ഞ തുടരുകയുമാണ്.